കെപിസിസി ഡിസിസി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഒരു മാസത്തിനകം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് കെപിസിസി നേതൃത്വത്തിന്റെ ധാരണ. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന നിർത്തിവെക്കണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് ഈ തീരുമാനമെടുത്തത്. രാഷ്ട്രീയകാര്യ സമിതിക്ക് ഉപദേശക സമിതിയുടെ റോൾ മാത്രമാണ് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത്. അതിനർത്ഥം മുതിർന്ന നേതാക്കൾ ഉപദേശിച്ചാൽ മതി, തീരുമാനമെടുക്കുന്നത് ഞങ്ങളാണെന്നല്ലേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ, നിങ്ങൾക്കും തുടങ്ങിയോ ഈ അഹങ്കാരം വെച്ചുള്ള വർത്തമാനങ്ങൾ? സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ പുനഃസംഘടന നിർത്തിവെക്കണമെന്ന മുതിർന്ന നേതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും ആവശ്യം ഇത് പൂർണ്ണമായി നേതൃത്വം തള്ളി. 40 കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടികയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഡി സി സി ഭാരവാഹികളുടെയും തീരുമാനിക്കും. ഡി സി സികളിലെ ഭാരവാഹികളുടെ അംഗസംഖ്യയിലും ധാരണയായിട്ടുണ്ട്. വലിയ ജില്ലകളിൽ 25 ഭാരവാഹികളും 26 നിർവാഹക സമിതി അംഗങ്ങളും ഉണ്ടാകും. ചെറിയ ജില്ലകളിൽ 15 ഭാരവാഹികളും 16 നിർവാഹക സമിതി അംഗങ്ങളുമാണ് ഉണ്ടാവുക. ഡി സി സി പ്രസിഡന്റുമാരും ജില്ലയിലെ കെ പി സി സി ഭാരവാഹികളുമായി ഒരുമിച്ചിരുന്നാണ് പട്ടിക തയ്യാറാക്കുന്നത്. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് ഗ്രൂപ്പുകളുടെ ആലോചന. എ സി സി തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള പുനഃസംഘടന അധാർമികമാണെന്ന് വിമർശിച്ചത് ആയുധമാക്കാനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ ഗ്രൂപ്പുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്നും അവരെ കൂടെ നിർത്താനാകുമെന്നുമാണ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. എന്തായാലും ഇതൊരു പൊട്ടിത്തെറിയിലെ അവസാനിക്കും. We'll be right back.